ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെൽത്ത്. അപ്പോൾ ഇന്ന് ഒരു പ്രാവ് റിലേറ്റഡ് വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് പയ്യോളി എന്ന സ്ഥലത്താണുള്ളത്. അവിടെ കുറേ പറവപ്രാവ് വളർത്തുന്ന ഒരു ചേട്ടനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പറവപ്രാവ് വളർത്തുന്ന രീതികളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഹായ് ചേട്ടൻ, എന്താ പേര്? സ്വരൻ. സ്വരൻ, എന്തൊക്കെ പ്രാവുകളാണ് മെയിനായിട്ട് ചേട്ടൻ വളർത്തുന്നത്? കൂടുതൽ പറവ ഐറ്റംസ് ആണ് നമ്മൾ വളർത്തുന്നത്. അത്യാവശ്യം നമുക്ക് റേസിംഗ് ഓവറിനെ പോയിട്ട് വന്നാൽ അതിനൊരു ചെറിയൊരു കമ്പൗണ്ട് നമുക്ക് റേസ് ജയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലബിൽ നിന്നുള്ള പ്രാവിനെ എടുത്തു കൊണ്ടായിട്ട് നമ്മൾ അതിൻ്റെ കുട്ടികളെ എടുത്തിട്ട് ആ പ്രാവിനെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ തിരിച്ച് ക്ലബിൽ തന്നെയാണ് എത്തും. അതിൻ്റെ അതിൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇപ്പം ട്രെയിൻ ചെയ്യിച്ച് തുടങ്ങി. നന്ദി വരെ ഒക്കെ നമ്മൾ പയ്യോളി നന്ദി വരെയൊക്കെ ട്രെയിൻ ചെയ്യിച്ച് തുടങ്ങി. ഒരു 150 കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലബിൽ കൊടുത്ത് റേസ് ചെയ്യിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഈ പറവപ്രാവിലൊക്കെ പോയിട്ട് പറവപ്രാവിലൊക്കെ തുടങ്ങിയിട്ട് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ടാണ്. വീട്ടിൻ്റെ മുമ്പിലുള്ള അമ്പലത്തിൻ്റെ പറമ്പിൽ നിന്ന് ഒരു പ്രാവിനെ കിട്ടിയാണ്. ഓക്കെ. അപ്പം അന്നേ പരുന്തെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുവന്നാണ്. അന്ന് എൻ്റെ ചേട്ടൻ ഇവിടെ പയ്യോളി ഹൈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ. ചേട്ടൻ പറഞ്ഞിട്ട് ഇത് പരുന്തല്ല, ഇത് പ്രാവാണ്. അപ്പോൾ കൂടെ ഒരു പ്രാവിനെ വാങ്ങി തന്നു. അങ്ങനെ പോയിട്ടാണ് ഇപ്പം ഞാനൊരു 4 വർഷം മുമ്പ് പോറ്റൊക്കെ നിർത്തിയതായിരുന്നു. ഓക്കെ. ആ കൊറോണ സമയത്ത് പിന്നെ നമുക്ക് അതിനോടൊരു കമ്പം വന്നപ്പോൾ രണ്ടാമതും തുടങ്ങി. ഇപ്പം എത്ര പ്രാവുണ്ട് ഇവിടെ? മൊത്തം പറയുന്നത് 150 പ്രാവുണ്ട്. 150 പ്രാവുണ്ട്. കൂടുതലായിട്ടും ഞാൻ ഇവിടെ ലോക്കൽ പ്രാവിനെയാണ് പോറ്റുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ പ്രാവിൻ്റെ കുട്ടികളെ എടുപ്പിച്ച് കഴിഞ്ഞാൽ പ്രാവ് ക്ഷീണം പിടിക്കും കൂടുതലായിട്ട്. അപ്പം അതിൻ്റെ മുട്ട മാറ്റി വെക്കും. പിന്നെ ഏകദേശം ഒരു പ്രായമായി കഴിഞ്ഞാൽ തീറ്റ വായോട്ട് കൂടി കൊടുക്കും ഞാൻ. ഈ മുത്താറി ചോളം ഒക്കെ പൊടിച്ചിട്ട് കൂടി കൊടുക്കണമെന്ന് കാണിച്ചു തരാൻ പറ്റുമോ? കണ്ടിട്ടില്ല. അതിന് മുത്താറി ഉണ്ടാവണോ? ഇല്ല, മുത്താറി ഇല്ല. ഇപ്പം കുട്ടികളെ എടുക്കലില്ല. ഈ ചേട്ടാ ഈ വെള്ളം കൊടുക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്, വായിൽ ഊതി കൊടുക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കൊരു ചെറിയ കുട്ടിയെ വേണം. എന്താ ചെയ്യാൻ പോകുന്നത്? ഇതിപ്പോ ഞാൻ എൻ്റെ ഒരു പറവപ്രാവിന്റെ കുഞ്ഞായിരുന്നു. ഞാൻ മുട്ട മാറ്റി വെച്ചാണ്, സാധാ പ്രാവിൻ്റെ മുട്ട മാറ്റി വെച്ചായിരുന്നു. അപ്പം അതിൽ ഒരു കുഞ്ഞനെ ഇവിടുന്ന് നിലത്ത് വീണു, ചത്തുപോയി. ഇപ്പം രണ്ടാമത്തെ മൂത്ത കുഞ്ഞനാണിത്. അപ്പം ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് തീറ്റ നമ്മളെ തീറ്റ നമ്മൾ ഇതിൻ്റെ പ്രായം കുറച്ചും കൂടി പ്രായമായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് ഇതിന് ഊതി കൊടുക്കല്. അപ്പം അതിൻ്റെ ഫുഡ് കഴിക്കത്തില്ല, സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനായിട്ടില്ല. ഒരു ചുരുങ്ങിയത് 1ാം കല്ലിൽ എത്തിക്കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനാവുള്ളൂ. കള്ളപ്രാവ് തീറ്റ കൊടുക്കാത്തതിന് ഞാൻ തന്നെ തീറ്റ കൊടുക്കും. തീറ്റ ഇപ്പം താഴെ പോയിട്ട് എടുക്കണം. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് ജസ്റ്റ് കാണിച്ചാൽ അത് അതുപോലെയാണ് തീറ്റയും കൊടുക്കുക. ഇതുപോലെയാണ് നമ്മൾ പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾക്ക്, തള്ള നോക്കാത്ത കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇതുപോലെയാണ്. ഇനിയപ്പം നമ്മൾ മുത്താറി അമൃതം പൊടി, നമ്മൾ നേസലിൽ നിർത്തുന്ന അമൃതം പൊടി, മുത്താർപ്പൊടി, പിന്നെ അതുകൂടാതെ നമ്മളെ കോഴിയുടെ തീറ്റ ഉണ്ടായിരുന്നു, ചെറിയ തീറ്റയുണ്ട് കോഴി തീറ്റ. ആ തീറ്റയും അത്യാവശ്യം ഇങ്ങനെ ഇതേപോലെ ഊതി കൊടുക്കും. ഫില്ലറിലും സിറിഞ്ചിലൊന്നും കൊടുക്കാറില്ല ഇവിടെ. ഫില്ലറിൽ കൊടുക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ വായ് കൂടുതലായിട്ട് തുറക്കണം. അതുകൂടാണ്ട് ഫില്ലറിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ വായൻ്റെ ഉള്ളിൽ ഏടെങ്കിലും തട്ടിക്കണ്ടെങ്കിൽ സാധാരണ നമ്മുടെ ബ്രഷ് വരെ നമുക്ക് തട്ടിക്കഴിഞ്ഞാൽ പുണ്ണി വരുന്നില്ലേ, അതേപോലത്തെ ബുദ്ധിമുട്ട് പ്രായം വരും. അപ്പം അതുകൊണ്ട് അതിൽ നല്ലത് നമുക്കൊരു സേഫ്റ്റി ഇതാണെന്ന് തോന്നുന്നു. എന്നാലും നമ്മളെ പല്ലൊക്കെ അതിൻ്റെ ഉള്ളിൽ തട്ടിപ്പോയില്ലല്ലോ, നമ്മൾ ചൂണ്ടുകൊണ്ട് നമ്മൾ വായിലുള്ള വെള്ളം പ്രഷർ ചെയ്യുന്നതാണല്ലോ. ഒരു പ്രാവിനെ ഡെയിലി എത്ര നേരം ഇതേപോലെ ചെയ്തു കൊടുക്കണം? ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവും സന്ധ്യയായിട്ടും അതിൻ്റെ ചങ്കിൽ എപ്പോഴും തീറ്റ ഉണ്ടാവണം. നേരം എത്ര തവണ ഇതേപോലെ ചെയ്തു? ഇത് നമ്മളൊരു വായിക്കുള്ളത് അതിന് വേണ്ടുള്ളൂ. ഒരു ദിവസം 2 നേരം നമ്മളെ വായിക്കുള്ള ഇത് കൊടുത്താൽ മതി. ഡെയിലി എത്ര നേരമൊക്കെ ചേട്ടൻ ഫുഡ് കൊടുക്കാറുള്ളത്? ഡെയിലി നമ്മൾ രാവിലെ നമ്മളെ കുട്ടികളുള്ള തള്ളപ്രാവിനെ വെച്ച് കൊടുക്കും. നമ്മൾ ഈ ബോക്സിൽ ഇതാണ് നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുന്ന ബോക്സ്. അപ്പോൾ ഈ ബോക്സിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ തീറ്റ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രാവ് ഈ ഓരോ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തലയിട്ടും പ്രാവ് തീറ്റയൊക്കെ എത്തുന്നു. മറ്റു നിലത്തിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ വേസ്റ്റ് തന്നെ ഇത് തിന്നുപോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് ഉണ്ടാക്കിയാണ്. മറ്റ് ഷോപ്പുകളിലൊക്കെ പെറ്റൻസിൻ്റെ ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഈ ഫുഡായിട്ട് കഴിക്കാൻ പ്രാവുകൾക്ക് നമ്മളെ പറവപ്രാവുകൾക്ക് എന്തൊക്കെ ചേട്ടൻ കൊടുക്കാറുള്ളത്? ജോഡി സെറ്റ് ചെയ്ത് വരകളൊക്കെ ജോഡി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ പല ഫുഡും കൊടുക്കും. കാരണം എന്തൊക്കെ കിട്ടാനുള്ളത് അതൊക്കെ നമ്മൾ കൊടുക്കും. നമ്മൾ കോഴിക്കോട് നിന്നാണ് ഫുഡ് ഇറക്കാറുള്ളത്. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സഡ് ഫുഡ് അല്ല, ഞാൻ തന്നെ ഇവിടെ മിക്സഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്.
അതുകൂടാണ് ഫോട്ടോസും ഒക്കെ ഉണ്ട്. ഞാനൊരു 100 കിലോ ഗോതമ്പ് വാങ്ങും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 150 കിലോ മറ്റു ഫുഡുകൾ. മറ്റു ഫുഡുകൾ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടും, അതൊക്കെ ഈ തെന, മുത്താരി, ചെറുചോളം, വലിയ ചോളം, പിന്നെ ബാജറ, സൂര്യകാന്തി, അങ്ങനെ പല ഐറ്റംസ്, പരിപ്പ്, കടല, മുത്താറി, മുതിര വരെ കൊടുക്കുന്നത്. പ്ലാവിനെ അപ്പോൾ കുട്ടികൾ എടുത്തു കഴിഞ്ഞാലും പ്ലാവിനെ ഒരു എക്സ്ട്രാ ബോഡി തന്നെ ഇടാം. മഴയത്ത് വിട്ട് കഴിഞ്ഞാലും പ്ലാവിൻ്റെ പുറത്തുള്ള ഈ ഫിനിഷറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. കാരണം വെച്ചാൽ മഴ കൊണ്ടുകഴിഞ്ഞാലും പ്ലാവ് ജനറലായിട്ടുണ്ടാവും എപ്പോഴും. നമ്മൾ ഒരു പറവപ്രാവിൻ്റെ കുഞ്ഞ് വിരിയുന്ന മുതൽ ഒരു പറക്കുന്ന ഒരു സ്റ്റെപ്പ് വരെ ഉള്ളതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞുതരാമോ? എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? എന്ന് വെച്ചാൽ പറവപ്രാവിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ, നമ്മൾ ചെറുപ്പത്തിലേ ഉള്ളത് എന്ന് വെച്ചാൽ, കുഞ്ഞ് പറന്ന് ഇവിടുന്ന് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചളിക്കുന്ന സമയം മുതൽ, പിന്നെ നമ്മൾ ഹവായി കൂടെന്ന് വെച്ചാൽ ഒരു കൂടുണ്ട്, അത് പുറത്തുണ്ട്. അപ്പോൾ ആ കൂട്ടിലിട്ട് വെക്കും. ആ കൂട്ടിലിട്ട് വെച്ച് ഒരു 10 ദിവസം വെയിൽ കൊള്ളിക്കും പ്രാവിനെ. അത് പ്രാവിൻ്റെ ശരീരവും ബോഡിയും ഒന്ന് ഫിറ്റാകാൻ വേണ്ടിയിട്ട് 10 ദിവസം വെയിൽ കൊള്ളിക്കും. അത് രാവിലെ ഒരു 9 മണിക്ക് ഇട്ട് കഴിഞ്ഞാൽ 11 മണിയാകുമ്പോൾ അതിൻ്റെ മേലും കവറിട്ടാളി. പിന്നെ അത് കഴിഞ്ഞ് 3 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളിക്കും. അങ്ങനെ ഒരു 10 ദിവസം ചെയ്ത് കഴിഞ്ഞ് പിറ്റേ ദിവസം പ്രായനെ കൂട്ടിലിടും. കൂട്ടിലിട്ട് പിന്നെ ഒരു 5 ദിവസം കഴിഞ്ഞാൽ ഇതേപോലെ പെട്ടെന്ന് പ്രാവിനെ പുറത്തിട്ടാൽ പ്രാവ് സ്പോട്ടിൽ അടിച്ച് എവിടെയെങ്കിലും പറന്നു. അപ്പോൾ അതിന് ഞാൻ ചെയ്യാറെന്ന് വെച്ചാൽ വെള്ളത്തിൽ കുളിപ്പിച്ചിട്ട് ആ അവായി കൂടിൻ്റെ മേലെ വെക്കും. അപ്പോൾ ഏകദേശം ഒന്ന് പ്രാവ് ഒന്ന് ഉണങ്ങി ഫിറ്റായിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒന്ന് മുട്ടകൾ പുറലോകമായിട്ടൊന്നൊരു പരിചയം. പിന്നെ പ്രാവ് ഒറ്റക്കിൻ്റെ സ്വന്തമായിട്ടൊക്കെ ഒന്ന് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ഏകദേശം സെറ്റായി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു ഡ്രൈവറെ വിട്ടു കൊടുക്കും. ഡ്രൈവർ എന്ന് വെച്ചാൽ ഒരു ഇവിടെ പണ്ടേ പറക്കുന്ന ഒരു പ്രാവ്. കാരണം എന്ന് വെച്ചാൽ ഈ ഓലയൊക്കെ ഒന്ന് ചവിട്ടാട്ട് നേരെ ഷെഡിൻ്റെ ഈ ഷെഡിൻ്റെ മേലിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു പ്രാവ്. ആ പ്രാവിൻ്റെ കൂടെയാണ് വിടുന്നത്. കാരണം വെച്ചാൽ ആ പ്രാവ് എന്ന് വെച്ചാൽ കൂടുതലായിട്ട് ഒരു 1.5 മണിക്കൂർ അത്രയൊക്കെ പറക്കുള്ളൂ പ്രാവ്. കാരണം വെച്ചാൽ അന്ന് നമുക്ക് നമ്മളൊക്കെ പ്രാവിന് ഈ സ്ഥലവും കണ്ട് ചുറ്റിച്ചിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഇറങ്ങാനുള്ള ഒരു ഡ്രൈവറെ വിട്ടുകൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് ഡ്രൈവർ പ്രാവ് ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഓക്കെ കുഴപ്പമില്ലാണ്ട് ഇവിടെ നിൽക്കും. പിന്നെ നമ്മൾ 2 ദിവസം പ്രാവിനെ പിടിച്ച് വെച്ചിട്ട് പിന്നെ അതിനെ അവിടെ വെച്ചിട്ട് അതിൻ്റെ കല്ല് പൊട്ടും. ഫസ്റ്റ് കല്ലിയുണ്ട് പ്രാവിൻ്റെ ചിറകിന്, കുട്ടിയിലല്ലാണ്ട് വേറൊരു ചിറക് വരും. ആ കല്ല് പൊട്ടുന്നതിൻ്റെ മുമ്പേ ഒന്നും കൂടി ഇതേപോലെ ഒരു വൈകുന്നേരം എത്ര കല്ല് ആദ്യമായിട്ട് പറത്താൻ തുടങ്ങുന്നത്, എത്ര കല്ലിയാകുന്നതിന് മുന്നേ ഒന്ന് ചുറ്റിച്ച് വിടും. പിന്നെ ഫസ്റ്റ് കല്ലിൻ്റെ മുന്നേ ഒന്ന് ചുറ്റിച്ച് വിട്ടതിന് ശേഷം കല്ലി പൊട്ടുന്നതിന് മുമ്പേ അങ്ങനെ ഇടപെട്ടിട്ട് പ്രാവിനെ പറപ്പിക്കാൻ തുടങ്ങും. പ്രാവിനെ കൂടുതലായിട്ട് സന്ധ്യാസമയത്ത് പറപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ടൈമുകൾ കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അപ്പം നമുക്ക് അടുത്തതായിട്ട് ചേട്ടൻ്റെ ഓരോ കൂടുകളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ചേട്ടാ, ഈ ഒരു കേജ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇതിൽ 2 എണ്ണം വെച്ച് നല്ല സ്പേസിൽ പ്രാവുകളെ ഇട്ടിട്ടുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇതെന്ന് വെച്ചാൽ ഇത് പുറത്തു നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. ഓക്കെ. അപ്പോൾ എന്ന് വെച്ചാൽ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്ന് നമ്മളറിയില്ല. നമ്മുടെ 10-150 പ്രാവിൻ്റെ കൂടെ ഒന്നായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെന്തെങ്കിലും ചില പ്രാവിന് ഒരുപാട് പെട്ടെന്ന് തന്നെ സൂക്കേട് വരിക്കുന്നത്, കണ്ണു രോഗം, തൂക്കൽ, വയറിളക്കൽ, പിന്നെ ഇതിൻ്റെ ചെള്ളി, ഈച്ച, ഇതൊക്കെ പ്രാവിന് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഈച്ചയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിൻ്റെതായ മരുന്നുണ്ട്, അതിൽ കുളിപ്പിക്കും. ഓക്കെ. അതിലെ മരുന്ന് അവിടെ ഉണ്ട്, അതിൽ കുളിപ്പിച്ചിട്ട് ഇതാക്കിയിട്ടാണ് ഞാൻ ഈ ഷെഡിൽ കിട്ടുക. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വാറന്റൈൻ കൂടു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ വെച്ചാൽ ഏതൊരു പ്രാവിനെ എവിടെ നിന്ന് കൊണ്ടുവന്നാലും നമുക്ക് ഒരു 5 ദിവസം 10 ദിവസം ഈ കൂട്ടിലിട്ട് നമ്മുടെ നിരീക്ഷണത്തിലേക്കും പ്രാവുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ടേ നമ്മൾ ഈ പ്രാവിനെ നമ്മളെ സ്വന്തം പ്രാവിൻ്റെ കൂടെ ഇടുള്ളൂ. കാരണം വെച്ചാൽ ഇതിനെ ഈ ഒരു പ്രാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ ഒരുപാട് പ്രാവിനെ രോഗം പിടിക്കും. അപ്പോഴേ 10-150 പ്രാവുള്ള ചേട്ടൻ വീണ്ടും പ്രാവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കും, അതോ പുതിയ ഇനങ്ങൾ സൃഷ്ടിക്കാനോ? നമുക്ക് നല്ലത് മോഡൽ നല്ല ഒരു കാഴ്ചക്ക് നമുക്ക് തോന്നും. ഇത് ഒരുവിധം പ്രാവിൻ്റെ കണ്ണും കൊക്കും പിന്നെ നഖവും പിന്നെ തലയുടെ പരപ്പും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പ്രാവിനെടുക്കുക. അപ്പം നമുക്ക് ഒരു മനസ്സിനെ ബോധിച്ച പ്രാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തുള്ള ഒരു പേറിന് പറ്റിയൊരു പേറിനെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വെച്ച് നമ്മൾ പല സ്ഥലത്തും പോകുന്നതാണ്. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പ്രാവ് ഒന്ന് പറക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ചെന്നെത്തിക്കൊള്ളും, അതാണ് നമ്മളെ സ്ഥിതി. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന പ്രാവിനെ നമ്മൾ ഇതിലിട്ട് വെക്കും. ഇത് പിന്നെ മാസവും 6 മാസം കൂടുമ്പോൾ ഞാൻ വര ഇളക്കും. 6 മാസം കൂടുമ്പോൾ 14 ദിവസം വര ഇളക്കിയിട്ട് പിന്നെ 14 ദിവസം കണ്ടിന്യൂസ് മരുന്ന് കൊടുക്കും. 3 ദിവസം നമ്മൾ വിറ്റാമിൻ മരുന്ന് കൊടുക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ വര ഇളക്കും. വര വളർത്തിട്ട് അതേപോലെ തന്നെ പിന്നെയും 3 ദിവസം വിറ്റാമിൻ മരുന്ന് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ 14 ദിവസം കഴിഞ്ഞാൽ പിന്നെ 2 കൊടുക്കും. അത് ഇതിൻ്റെ വയറിൻ്റെ ഉള്ളിലെ ഈ അണുക്കളും മുട്ടകളും ഒക്കെ വിരിഞ്ഞു പൊട്ടും.
അപ്പൊ അതും കൂടി വേറെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രാവിനെ കൊണ്ടാൽ ഇട്ട് പ്രാവിന് നല്ലൊരു ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്ത് പറക്കാനും ഇരിക്കാനും ടൈം കൂട്ടാനും ഒക്കെ കഴിയും. ഓക്കെ, ഒരു നല്ല പറവപ്രാവിനെ കണ്ട എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്നേ? കൊറേ പ്രാവിനെ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാല് നമ്മളതിന്റെ ബോഡി മീൻസ് ബോഡി എപ്പോഴും അത് ഏത് നിമിഷവും പറക്കും എന്നൊരു തോന്നുന്നു. പിന്നെ അതിന്റെ ഫിറ്റ്നസ് മൊത്തം നോക്കിയിട്ടാണ് നമ്മൾ പറയ പറയുന്നത് മനസ്സിലാക്കുക. അല്ലാതെ പറത്തി നോക്കിയാണെങ്കിൽ നമ്മൾ അതിനെ നോക്കി നിൽക്കണ്ടല്ലോ, അത് എവിടൊക്കെ പോണ് എന്തൊക്കെ പോകുന്ന വേറെ സ്ഥലത്ത് ചവിട്ടുന്നുണ്ടോ ഇതൊക്കെ നമ്മൾ നോക്കണ്ടത്. ഇതാണ് ക്വാറന്റൈൻ കേജ് ആയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന പുതുതായിട്ട് അവർ വാങ്ങുന്ന പ്രാവുകളെ കൊണ്ടിടുന്ന ഇനി മെയിൻ ഷെഡിന്റെ പരിചയപ്പെടുത്തി തരാം. ചേട്ടാ, നമുക്ക് ഈ ഷെഡിനെ പറ്റി ചേട്ടനെ, സാധാരണ ഞാൻ കുറെ പ്രാവ് കൂടുകൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം ചെറിയ സെറ്റപ്പിൽ ഇങ്ങനെ തടിയിലുള്ള കൂടുകളാണ്. അപ്പോൾ ഇത്രയും പൈസ ചിലവാക്കി ഇങ്ങനെ ഷെഡ് ഉണ്ടാക്കാൻ എന്താ കാരണം? ഒന്നുമില്ല, പണ്ടത്തെ പോലെ ഇപ്പോൾ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. പണ്ടൊക്കെയാണെങ്കിൽ ഒരു മരത്തിൻ്റെ കൂടും ഹവായി കൂടും ഒക്കെ അടിച്ചിട്ട് നമുക്ക് പോറ്റാനുള്ളൊരു മൂടില്ല. അത് ഇങ്ങനെയുള്ളൊരു കൂടാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഏത് സമയം വന്നിട്ട് തീറ്റ കൊടുക്കാം. പ്രാവ് വിളിച്ചു കഴിഞ്ഞാൽ സ്പോട്ടായിട്ട് പ്രാവ് മേലെ കൂടിയുള്ള സിസ്റ്റത്തിലൂടെ പ്രാവ് ഇറങ്ങും. അതൊക്കെ ഒന്ന് പറഞ്ഞേക്കാമോ? ഇത് ഈ ഒരു ഡോർ വഴി പുറത്തേക്ക് പോകാനുള്ളതാ? ഈ ഡോറ് പുറത്തേക്ക് പോകാനുള്ളതാണ് പ്രാവിനെ. രാത്രി അതങ്ങ് അടയ്ക്കും? രാത്രി അതങ്ങ് അടയ്ക്കും, അവിടെ താപ്പോലിട്ട് പൂട്ടൊക്കെ ഇടും. ഓക്കെ, പിന്നെ രാവിലെ ആയിക്കാലേ നമ്മൾ ഈ ഡോറ് ഓപ്പൺ ചെയ്യും. ഓക്കെ, പിന്നെ സന്ധ്യാസമയത്ത് നമ്മൾ ഈ ഡോറ് അടച്ചിട്ട് മേലത്തെ ഈ ഡോറ് ഉണ്ട്, മുകളിൽ വേറെ ഡോറുണ്ട്. ഈ ഡോറിൽ കൂടിയാണ് പ്രാവുകൾ മൊത്തം ഇറങ്ങാൻ. പിന്നെ ചെറിയൊരു ഷൂട്ട് ഞാൻ ഏട്ടർക്ക് കാണിച്ചു തരാം. ഇത് വേറെ എവിടെയൊക്കെ പോയി സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ രീതി കൊണ്ടുവന്നത്? അതല്ല, ഇതിന്റെ മൊത്തം പ്ലാനിങ് എന്റെ ചേട്ടായിരുന്നു. റേസിംഗ് ഓവറിന്റെ ഗ്രൂപ്പിലുണ്ട്, പല സ്ഥലത്തുള്ള റേസിംഗ് ഓവറിന്റെ ഗ്രൂപ്പുണ്ട്. അപ്പൊ അവരുടെ ഷെഡിന്റെ ഇങ്ങനത്തെ ഓരോ പോയിന്റൊക്കെ ഓമറിന് കൂടുതൽ ഐറ്റംസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു ഇത് ചെയ്യുന്ന നല്ല, നമ്മള് നേരം വൈകിയാലും പ്രാവ് ഇതിനെ വന്ന് ഇറങ്ങി നിൽക്കും, തിരിച്ച് വെളിയിലോട്ട് പോകത്തില്ല, വിളിച്ച് വെളിയിലോട്ടേക്ക് പോകത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പ്രാവിനെ പുറത്ത് പോയിട്ട് തിരിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചുറ്റി വന്നിരുമ്പോൾ വേറെ ഏതെങ്കിലും പ്രാവ് വന്നിട്ടുണ്ട്, സത്യമാണേ പറയുന്നത്, വേറെ ഏത് പ്രാവ് അതിൻ്റെ കൂടെ വന്ന് ഇങ്ങനെ ഇറക്കും, തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനും. അങ്ങനെ ഇവിടെ രണ്ടു മൂന്ന് പ്രാവുകളൊക്കെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഇത് കാടൻ പറക്കും പ്രാവ് എന്ന് വെച്ചാൽ നമ്മൾ അമ്പല പ്രാവ് കാട്ടാസ് എന്ന് പറയുന്ന പ്രാവാണ്. അതിപ്പോ നാടനായിട്ട് നാടനായിട്ട് ജോഡിയായിരിക്കാണ്. അതെന്ന് വെച്ചാല് ചെറുപ്പത്തിലെ ഇവിടെ വന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ ഒരു ദിവസം നോക്കുമ്പോ ഇതിന്റെ ഷെഡിന്റെ അകത്ത് ഇതിനെ വന്ന് ഇറങ്ങിയിട്ട് ചെടിൻ്റെ അകത്ത് നിൽക്കുന്നു. ഇപ്പൊ തുറന്നിട്ട് പോകുന്നില്ല, ഞാൻ ചെയ്തിട്ടില്ല. നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ഞാൻ പുറത്ത് വിട്ട് വെളിയിൽ വിട്ട് കിലോമീറ്റർ എപ്പോഴും തന്നെ ഇപ്പൊ ഏറെക്കൊണ്ട് വിട്ടുകഴിഞ്ഞാലും ഞാനിതുമായി കോട്ടയം വിചാരിച്ചിട്ട് ഞാൻ പയ്യോലി ടൗണിൽ കൊണ്ടുപോയി. ഇവിടുന്ന് 1.5 കിലോമീറ്റർ അപ്പുറം കൊണ്ടു കിട്ടും. ഓക്കെ, അത് വൈകുന്നേരം കൊണ്ടുപോയിട്ട് പിറ്റേന്ന് രാവിലെ ആള് ഇതേപോലെ ഷെഡിന്റെ അകത്ത് വന്നിരിക്കുന്നു. അപ്പൊ നമ്മൾ അത് ഒരു ഹോമർ പ്രാവാണ്. അപ്പൊ അതിന്റെ കൂടെ സെറ്റായിട്ടാണ്. ഓക്കെ, അപ്പൊ ചേട്ടാ നമുക്ക് കുറച്ച് പ്രാവുകളൊക്കെ പരിചയപ്പെടാം. ചേട്ടന്റെ ഉള്ള നല്ല ഇനമായിട്ട് ചേട്ടൻ കണക്കാക്കിയിരിക്കുന്ന കുറച്ച് എണ്ണത്തിനേക്ക് വന്ന് നമ്മുടെ ചേട്ടായുടെ പ്രാവാണ്. ഇത് പറവ ഇനയാണ്, ഇത് കത്തങ്ങി എന്ന് പറയും, ഇത് സുർവ സബ്ജ എന്ന് പറയും. ഈ പ്രാവിനെ കൊണ്ട് ഇതിന്റെ കുട്ടികളൊക്കെ എന്റെ കയ്യിലും 14.5 മണിക്കൂറിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതും അതേപോലെ തന്നെയാണ് ചോക്കം കത്തങ്ങി ചോക്ക ഇരുമ്പൻ. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പ്രാവുകൾ. ഇത് പിന്നെ അതുപോലെ ഇത് ഇതൊക്കെ മുട്ടയിട്ടിട്ട് ഇരിക്കുകയാണ്, ഇതൊക്കെ നമ്മുടെ മെയിൻ പ്രാവുകളാണ്. ഇവിടെ പറക്കുന്ന പ്രാവ് ഈ പ്രാക്കളാണ് നമ്മളിവിടെ പറക്കുന്നത്. ഈ ഇത്രയും പ്രാവുണ്ടായിട്ട് ഈ രണ്ട് പ്രാവിനെ എങ്ങനെയാണ് ചൂസ് ചെയ്തത് പറക്കുന്നതായിട്ട്? പറക്കുന്നതായിട്ട് ഞാനിവിടെ ഷെഡിൽ ഈ ഷെഡ് ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്ക് ഫസ്റ്റ് വരുന്ന കുട്ടികളാണ് അതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടുന്ന് പറപ്പിച്ചത് അതിനെയാണ്. അപ്പൊ അതിപ്പോ ചുരുങ്ങിയൊരു 8 മണിക്കൂറിന്റെ മേലെ വരെ പറന്ന് കിട്ടി. അപ്പൊ ഇതിന്റെ ജോഡിയുടെ മുമ്പത്തെ കുട്ടികളൊക്കെ എന്റെ ചേട്ടായിയുടെ ഷെഡിന്റെ അവിടെ നിന്ന് 14.5 മണിക്കൂറൊക്കെ പറന്ന് ഇരുന്ന കുട്ടികളാണ്. അതൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല. അതിലിപ്പോ നമ്മള് പറപ്പിച്ചാലും നമ്മള് ചിലത് ഇവിടെ വരും, ചിലത് വേറെ ആൾക്കാരുടെ കൈ കിട്ടും, ചില പ്രാപ്പിടി എന്നല്ല രക്ഷപ്പെടാൻ. പുതിയ നമ്പർ പിടിച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്റെ അടുത്ത് നിന്ന് ഇന്നലെ ഒരു കുട്ടിയെ ഞാൻ ചുറ്റിച്ചിട്ട്
ചുറ്റിക്കുന്ന സമയത്ത് പ്രാപ്പുടേൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു പോകുന്ന സമയത്ത് ഞാൻ വിസിലടിച്ചായിരുന്നു. പ്രാപ്പുടേൻ പോയിടിച്ചിട്ട് വിട്ടിട്ട് ഒരു കുഞ്ഞുണ്ട്, ഞാൻ ചുറ്റിച്ച് വിട്ടതാണ്. അതിൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് ചെറിയൊരു പോറലുണ്ട്, ജസ്റ്റ് ഞാൻ കാണിച്ചത്. ഇതാണ് എൻ്റെ കാര്യമായ പ്രാവിൻ്റെ കുഞ്ഞാണ്. ഓക്കെ, ഇതിൻ്റെ ഈ മിന്നാന്ന് ചുറ്റിച്ച സമയത്ത് പ്രാപ്പുടേൻ പിടിച്ചിട്ടുണ്ടായിരുന്നു, വെട്ടിയിട്ടില്ല, പിടിച്ചു കൊണ്ടുപോകാൻ നോക്കിയാണ്. ജസ്റ്റ് ഞാനൊന്ന് വിസിലടിച്ച സമയത്ത് പ്രാപ്പുടേൻ്റെ കയ്യിൽ നിന്ന് വീണു. അപ്പം അതിൻ്റെ ജസ്റ്റ് പുറത്ത് അതിന് പോറലേറ്റിട്ടുണ്ട്. ഇവിടെ ഞാൻ മഞ്ഞളും അട്ടക്കരിയൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ സ്വന്തം വരും. മുറിവൊക്കെ എന്താ ചെയ്യാറ്? മുറിവൊക്കെ വലിയ മുറിവൊക്കെ നമ്മുടെ ഏട്ട ചെയ്യും. തുന്നു നമ്മൾ സാധാ നൂല് കൊണ്ട് തുന്നി അത് ഉണങ്ങിക്കഴിഞ്ഞാൽ വെല്ലം വലിച്ചിടും. നമ്മൾ മഞ്ഞപ്പൊടി അട്ടക്കരിയൊക്കെ മിക്സ് ചെയ്ത് നനച്ചിട്ട് മിക്സ് ചെയ്ത് പൊത്തിക്കൊടുക്കും. ഓക്കെ ചേട്ടാ, ഈ ഒരു ഷെഡ് മൊത്തത്തിൽ ഉണ്ടാക്കിയെടുത്തപ്പോൾ എത്ര രൂപ ചിലവ് വന്ന്? ഞാൻ ഈ ഷെഡിന് 92 രൂപയുടെ സാധനം മാത്രം എടുത്തത്. 92 രൂപയുടെ ആ സമയത്ത് കൊറോണ സമയത്ത് എല്ലാത്തിനും വില ജാസ്തിയാണ്. ഓക്കെ, ഈ 35 പൈപ്പിന് ഈ കമ്പിക്ക് അന്നേര ഇതിൻ്റെ കമ്പിയും താഴത്തുള്ള ഷെഡും കാര്യങ്ങളും ഒക്കെ ഷീറ്റും ഒക്കെ ആയിട്ട് 92 രൂപയുടെ സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി 7 രൂപയുടെ ഒരു സാധനം കൂടി വന്നാലേ കൂടെ ഫിനിഷാവും. 7 രൂപയുടെ എന്ന് വെച്ചാൽ ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം, ഞാനിത് പെട്ടെന്ന് എനിക്ക് കയറ്റണം എന്നുണ്ടായത് കൊണ്ടാണ്. ഇതിൻ്റെ കൂടിൻ്റെ മേലയിലൊരു തട്ട് എന്ന് പറയുന്ന സംഗതി പ്രാവിനെ നിൽക്കാൻ വേണ്ടി ആ തട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രാവിൻ്റെ വേസ്റ്റൊക്കെ താഴെയിലുണ്ടാവും. വലിച്ച് നമുക്ക് പേപ്പറോടെ വലിച്ചും കെട്ടെടുക്കാം. അപ്പോൾ തട്ട് ഇല്ലാതാണ് ഉള്ളത്. അതുകൊണ്ട് പ്രാവിൻ്റെ കാലിൻ്റെ അടിയിൽ ജസ്റ്റ് അതിൻ്റെ വേസ്റ്റുകൾ അതിൻ്റെ ചവിട്ടി നിൽക്കും. ഇപ്പോഴത്തെ സമയത്തിന് ബുദ്ധിമുട്ട് കൊണ്ട് അതങ്ങനെയാണ് നിൽക്കുന്നത്. നമ്മൾ ഓക്കെ ചേട്ടാ, ഏകദേശം 100,000 രൂപ ചിലവാക്കി ഇതിന് പണിക്കൂലി കിട്ടില്ല. അത് നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് പണിക്കൂലി കിട്ടില്ല. ഓക്കെ, പൈസ ചിലവാക്കി ചേട്ടാ ചെയ്യുന്ന ലാഭം ഉണ്ടാക്കാനാണോ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രേസ് ആണോ? ക്രേസ് ആണ്, കൂടുതലായിട്ടും ക്രേസ് ആണ്. ലാഭ വളർത്ത് ലാഭകരമായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ലാഭകരമായിട്ടൊന്നും തോന്നിയിട്ടില്ല, പക്ഷേ നമുക്ക് വിട്ടുപോകാനൊരു വയ്യ. പ്രാന്താണ്, ഒരു ഒരുതരം പ്രാന്താണ് നമുക്ക് ഈ പ്രാവിൻ്റെ. ഈ ഒരു പ്രാവിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ചേട്ടാ? എന്റെ കൂടെ എന്റെ അടുത്ത് എന്റെ ഒരു തളപ്പാവിന്റെ കുഞ്ഞായിരുന്നു. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഒരു കണ്ണ് റെഡും ഒരു കണ്ണ് കലിയനും ഏറ്റവും വരുന്ന കണ്ണ്. പക്ഷെ നല്ല ഇനം പ്രാവാണ്, പറയ പ്രാവാണ്, ആൺപ്രാവാണ്. ഇരട്ടക്കണ്ണി ഇങ്ങനെ നല്ലതായിട്ട് പറക്കും, അങ്ങനെ എന്തെങ്കിലും? ഇരട്ടക്കണ്ണ് നല്ലതായിട്ട് പറക്കും. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ കാരണം? എന്തെങ്കിലും ഐഡിയ? ഇതിന്റെ ഫാമിലിയിൽ ഏതെങ്കിലും ഉടായ്പിന്റെ മരം കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഈ രണ്ട് പ്രാവിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടും ഡബിൾ കണ്ണിയാണ് കേട്ടോ. അതായത് ഒരു കണ്ണിന്റെ കളറല്ല രണ്ടാമത്തെ കണ്ണി. സെയിലും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? നിങ്ങൾ സെയിൽ ചെയ്യാറുണ്ടോ കേട്ടാ? ആ കുഴപ്പമില്ല, രണ്ട് സെയിൽ ചെയ്യട്ടെ. ഞാൻ ഇവിടുന്ന് ഒരുവിധം കുട്ടികളൊക്കെ എടുത്തിട്ടാണ് കൊടുക്കാറ്. ഓക്കെ, നമ്മളെ കുട്ടികളെ ഒരുവിധം ടീംസ് വന്നിട്ട് എടുത്തുകൊണ്ട് പോകും. റേറ്റൊക്കെ എങ്ങനെയായിരിക്കും? റേറ്റ് വെച്ചാൽ പറവയുടെ റേറ്റ് 1,000 വരുന്നുണ്ട്, അതിൻ്റെ മേലെ വരുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത റേറ്റ് നമ്മൾ 1,050 രൂപ പ്രാവിനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഒരു പ്രാവിന് അപ്പൊ നമുക്ക് പ്രാവ് വളർത്തിനെ പറ്റി കുറെ കാര്യങ്ങൾ ഇന്ന് ചേട്ടനോട് ചോദിച്ച് പഠിക്കാൻ പറ്റി. അപ്പൊ താങ്ക് യു ചേട്ടാ. ഞാൻ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിരിക്കാം. അപ്പം പ്രാവ് റിലേറ്റഡ് ഡൗട്ടും എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ താല്പര്യമുള്ളവർ ചേട്ടനുമായിട്ട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇല്ല, ബൈ.